നമസ്കാരം. ഇന്ന് പുതിയ മാസം ആരംഭിച്ചിരിക്കുന്ന ദിവസമാകുന്നു. മാർച്ച് 1 ഇന്ന്. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു ശുഭാരംഭം തന്നെയാണ് എന്ന് പറയാം. ഏതൊരു ദിവസവും പുതിയ ശുഭാരംഭം തന്നെയാണ്. എന്നിരുന്നാൽ പോലും മാസാദ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്കും ഇന്ന് കാണുന്ന ലക്ഷണങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒന്ന് തന്നെയാകുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ ആ മാസം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ശുഭകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഏതെല്ലാമാണ് ആ ശുഭലക്ഷണങ്ങൾ എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം കാണുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പൂച്ച വീടുകളിലേക്ക് വരുന്നതാകുന്നു. നിങ്ങളുടെ വീടുകളിൽ പൂച്ച ഇന്നേ ദിവസം വീടുകളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ഒന്നിലധികം പൂച്ചകളെ വീടുകളിൽ ഇന്നേ ദിവസം കാണുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം നേടിത്തരുന്നതായ ചില കാര്യങ്ങൾ, സന്തോഷ വാർത്തകൾ എന്നിവ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം പൂച്ചയ്ക്ക് ആഹാരം നൽകുന്നതും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ചിത്രശലഭങ്ങളെ പതിവിലും കൂടുതലായി കാണുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഇന്നേ ദിവസം ഇപ്രകാരം കാണുന്നതിലൂടെ അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ആ വീടുകളിലേക്ക് സൗഭാഗ്യകരമായ കാര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ചിത്രശലഭങ്ങളെ കാണുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം വൈകുന്നേരം കറുത്ത നിറത്തിലുള്ള ചിത്രശലഭത്തെ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല, ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ശുഭവാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഒരു ശുഭവാർത്ത നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, ആ മാസം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നു എന്ന് തന്നെയാണ്. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം കേൾക്കുന്നതും ശുഭകരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. വീട്ടിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭസ്മം, അതേപോലെ തന്നെ കളഭം എന്നീ ഗന്ധങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പരക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണം തന്നെയാകുന്നു. വിളക്ക് തെളിയിക്കുമ്പോഴാണ് ഈ ഗന്ധം അനുഭവപ്പെടുന്നത് എങ്കിൽ അത് അതിവിശേഷമാകുന്നു. എന്നാൽ മറ്റു സമയങ്ങളിൽ ഇത്തരത്തിൽ ഗന്ധം അനുഭവപ്പെടുന്നതും ആ വീടുകളിൽ ദേവതാ സാന്നിധ്യമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കുക. അതിനാൽ തന്നെ തീർച്ചയായും ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും. ഈശ്വര കടാക്ഷത്താൽ ആ വീടുകൾക്ക് ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇന്നേ ദിവസം ഭ്രാമമുഹൂർത്തത്തിൽ ഉണരുക എന്ന കാര്യം. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾ ഭ്രാമമുഹൂർത്തത്തിൽ ഉണർന്നിട്ടുണ്ട് എങ്കിൽ അത് വിശേഷപ്പെട്ട ഒരു ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. ആ വീടുകളിൽ ദേവതാ ചൈതന്യമുണ്ട് അഥവാ നിങ്ങളിൽ ഈശ്വര കടാക്ഷം നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ വീടുകളിൽ ഈശ്വര കടാക്ഷത്താൽ ശുഭകരമായ കാര്യങ്ങൾ ആ മാസം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതേപോലെ തന്നെ ഇന്നേ ദിവസം ഇഷ്ടദേവതയെ നിങ്ങൾ സ്വപ്നം കാണുകയാണ് എന്ന് വിചാരിക്കുക. ഇഷ്ടദേവത പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വപ്നദർശനം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു.
ഇനി ഇഷ്ടദേവത തന്നെ ആകണം എന്നില്ല. മറ്റ് ദേവതകളെയും ഇന്നേ ദിവസം നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അർത്ഥമാക്കുന്നത് നിങ്ങളിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു, ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നോ അവിചാരിതമായി പ്രസാദം ലഭിക്കുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ആ ദേവതയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. ആ മാസം ഈശ്വര കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഇന്നേ ദിവസം ഈ ലക്ഷണം ലഭിക്കുന്നതും അപൂർവം തന്നെയാകുന്നു. ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഫലങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ചുവന്ന പുഷ്പം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രസാദത്തിൽ നിന്നും ഇപ്രകാരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം അവിചാരിതമായി ചുവന്ന പുഷ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതും അത് പ്രസാദത്തിൽ നിന്നും ആകണം എന്നില്ല. മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. അവിചാരിതമായി ലഭിക്കുന്നതിലൂടെ തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആ മാസത്തിൽ ശുഭകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി പണം നിങ്ങളുടെ കൈകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരം തന്നെയാണ്. അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരണം. അതായത് ആർക്കെങ്കിലും കടമായി നൽകിയ പണം പ്രതീക്ഷിക്കാതെ തന്നെ തിരികെ ലഭിക്കുകയോ അത്തരത്തിൽ നിങ്ങൾ അവിചാരിതമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനം കൈകളിലേക്ക് ഇന്നേ ദിവസം വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ആ വീടുകളിൽ പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നും തീർച്ചയായും ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ വിശേഷമാണ് ഈ ലക്ഷണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്നേ ദിവസം ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു. ഇന്നേ ദിവസം സന്താനങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശുഭവാർത്തകൾ നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ആ വീടുകളിൽ തീർച്ചയായും ശുഭകരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു, ആ മാസം നിങ്ങൾക്ക് അനുകൂലമായി മാറും തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ മുൻപിൽ വരികയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം ഉപ്പനെ നിങ്ങൾ കാണുന്നതും ഉപ്പൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. അതേപോലെ തന്നെ തത്ത ഇന്നേ ദിവസം വീടുകളിലേക്ക് വരുന്നതും മൂങ്ങ വീടുകളിൽ പകൽ സമയങ്ങളിൽ വരുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം, ലക്ഷ്മി നാരായണ കടാക്ഷം ഉണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.